മോഹൻലാൽ സിനിമകളുടെ അടുത്തിടെയുള്ള ടാഗ് ലൈൻ ആണ് മലയാളത്തിന്റെ മോഹൻലാൽ എന്നത്. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്നാണ് മലൈക്കോട്ടെ വാലുവിനെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതൽ ആരാധകർ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിന് ചില പ്രത്യേകതകളും ഉണ്ട് എന്നതാണ് ഇപ്പോൾ ആരാധകർ പോലും പറയുന്നത്. മോഹൻലാലിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ബോക്സ് ഓഫീസിലെ ആ തിരിച്ചുവരവ് അത് നമ്മൾ അറിയുന്നു. നേര് എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ ആ വരവാണ് ഇപ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം ആഘോഷിക്കുന്നത്. തിയേറ്ററിൽ നേര് ആഘോഷമാക്കുമ്പോൾ മലയാളത്തിന്റെ മോഹൻലാൽ തിരിച്ചു വന്നു എന്നതാണ് എവരുടെയും വാക്കുകൾ. അപ്പോഴാണ് ഈ ടാഗ് ലൈനും ശ്രദ്ധയിൽപ്പെടുന്നത്. 1997, 2003, 2013, 2023 മോഹൻലാലിന്റെ ആ തിരിച്ചുവരവുകളെ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വർഷങ്ങളിലൊക്കെ മോഹൻലാലിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് നമ്മൾ ആഘോഷിച്ചതുമാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ മലയാളി കാറ്റിൽ പറത്തുന്ന പല മാനദണ്ഡങ്ങൾ ഉണ്ട്. മതം, ജാതി, രാഷ്ട്രീയം എന്നിവ ഈ മൂന്നും പറഞ്ഞ് തമ്മിൽ കലഹിച്ച് വേർതിരിച്ച് കാണുന്ന എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിന് മുന്നിൽ ഒരേ മനസ്സോടെ ക്യൂ നിൽക്കുന്ന ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടുമ്പോഴാണ് അതാണ് മലയാളി. അതാണ് ആ ടാഗ് ലൈൻ പറയുന്നത്. കൊച്ചുകുഞ്ഞു മുതൽ വയോധികൻ വരെ തിയേറ്ററിൽ എത്തുന്ന കാഴ്ച, അതിനൊക്കുന്ന ഒരേ ഒരാൾ, അയാളുടെ സിനിമകൾ പരാജയങ്ങൾ സ്വന്തം പരാജയമായി കണ്ട മലയാളം, അതെ എല്ലാത്തിനും അതീതൻ ആയ ഒരാൾ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന പോലെ മലയാളത്തിന്റെ മോഹൻലാൽ ആദ്യ ദിവസത്തെക്കാൾ ബുക്കിംഗ് ഇന്നാണ് നേരിന് എന്ന് പറഞ്ഞത് മലയാളി അദ്ദേഹത്തിന് തിരികെ നൽകിയ സ്നേഹത്തിന് അടയാളം ആണ്. അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. നേരിൽ നായകൻ പറയും, ഞാൻ തോറ്റാലും ആ കുട്ടി തോൽക്കരുത് എന്ന്. അതെ, നല്ല സിനിമ നൽകിയാൽ മലയാളി അയാളെ തോൽക്കാൻ അനുവദിക്കില്ല. അവിടെ അവർ എല്ലാം മറക്കും. മോഹൻലാലിന്റെ തിരിച്ചുവരവ് നേരിലൂടെ ആഘോഷിക്കുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേഷർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇങ്ങനെയൊക്കെയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ജിത്തു ജോസഫ് പറഞ്ഞ വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ദൃശ്യം എന്ന സിനിമ, ഈ സിനിമ ആര് ചെയ്താലും വിജയം ആകുമായിരുന്നു. പക്ഷേ മോഹൻലാൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രമേൽ വലിയ വിജയം ആയത്. നേരിലും അത് ആവർത്തിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് പ്രാവർത്തികമാക്കുന്നു. ഇന്നത്തെ കളക്ഷനും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ നേര് 40 കോടി മറികടന്നു എന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടി മറികടന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ നേര്. 50 കോടി ചിത്രം മറികടക്കുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ തുടക്കം മുതലേ തന്നെ പറഞ്ഞിരുന്നു. അത് പ്രാവർത്തികമാകുന്ന ലക്ഷണങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുകയാണ് നേര്. നേര് 6-ാം ദിവസം 3.51 കോടിയാണ് നേടിയത്. ഒരു ഗംഭീര റെസ്പോൺസ് ആണ് വർക്കിംഗ് ഡേയിലും മോഹൻലാൽ ചിത്രത്തിന് ലഭിച്ചത് എന്നത് എടുത്തു പറയുന്ന ഒരു കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ 3.51 കോടി കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ നേര് നേടി. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 19.47 കോടിയാണ് നേര് എന്ന ഈ കൊച്ചു ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ 7-ാമത്തെ ദിവസമായ ഇന്നേ ദിവസവും അഡ്വാൻസ് സെയിലൂടെ 1.03 കോടി ഇതുവരെ നേടി എന്ന റിപ്പോർട്ടുകൾ കൂടി അവർ രാവിലെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 856 ഷോകളുടെ കണക്കുകളാണ് അവർ എടുത്തത്. ഓവർസീസിലും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നേര് എന്ന ചിത്രത്തിലൂടെ ഞെട്ടിക്കുന്നുണ്ട്. 2 മില്യൺ ഓവർസീസ് ബോക്സ് ഓഫീസിൽ നേര് ക്രോസ് ചെയ്ത് കഴിഞ്ഞത്. 6 ദിവസം കൊണ്ടാണ് 2.12 മില്യൺ നേടിയിരിക്കുന്നത്. 9-ാമത്തെ മോഹൻലാൽ സിനിമയാണ് ഈ കളക്ഷൻ മറികടക്കുന്നത്. ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും 6 ദിവസം കഴിയുമ്പോൾ 39.4 കോടിയാണ് നേടിയത്. ഇന്നേ ദിവസം അത് 40 കോടി മറികടന്നു എന്ന റിപ്പോർട്ട് കൂടി ലഭിക്കുന്നു. അങ്ങനെ നേര് എന്ന ചിത്രം 40 കോടി വളരെ പെട്ടെന്ന് തന്നെ എത്തിയത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അതും 7 ദിവസത്തിനുള്ളിൽ. നേരിന്റെ ഈ ബോക്സ് ഓഫീസ് കണക്കുകളും നേരിന്റെ വിജയവും ഒക്കെ ഇനി വരാൻ പോകുന്നതിന്റെ തുടക്കം മാത്രമാണെന്ന് പറഞ്ഞു വെക്കുന്നു മോഹൻലാൽ. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നത് കാണിച്ചു തരുന്ന ഒരു റെക്കോർഡ്. ഇന്നേ ദിവസമായ നേരിന്റെ 7-ാം ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടി മറികടന്ന നേര് കേരള ബോക്സ് ഓഫീസിൽ 20 കോടിക്ക് മുകളിലും എത്തിക്കഴിഞ്ഞു. ഒരു ഗംഭീര കളക്ഷൻ നേടി നേര് എന്ന ഈ കൊച്ചു ചിത്രം വലിയ ഇമ്പാക്റ്റ് ആണ് ബോളിവുഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.